നമസ്കാരം എക്സ്ട്രാ ടൈമിൻ്റെ കേരള ബ്ലാസ്റ്റേഴ്സ് ട്രാൻസ്ഫർ റിലേറ്റഡ് വീഡിയോയുമായാണ് ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. കോംഗോ അന്താരാഷ്ട്ര താരമായ പോൾ ജോസ് എംബോക്കോയിനെ ടീമിലെത്തിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ്. ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബെൽജിയം സ്പോർട്സ് മാധ്യമമായ ഫോട്ട്ബോൾ ന്യൂസ് ആണ്. ബ്ലാസ്റ്റേഴ്സ് അസിസ്റ്റന്റ് കോച്ചിന്റെ ന്യൂസ് ആദ്യം റിപ്പോർട്ട് ചെയ്തതും ഇവരാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ഹെഡ് കോച്ച് ഇവാൻ വുക്കമനോവിച്ചിന്റെ കീഴിൽ ബെൽജിയം ക്ലബായ സ്റ്റാൻഡേർഡ് ലീജിൽ കളിച്ച പ്ലെയറാണ് എംബോക്കു. 2018 ബെൽജിയം കപ്പ് ഫൈനലിൽ എക്സ്ട്രാ ടൈമിൽ വിജയഗോൾ നേടി അവർക്ക് കിരീടവും യൂറോപ്പ ലീഗ് ക്വാളിഫിക്കേഷനും നേടിക്കൊടുത്ത പ്ലെയർ കൂടിയാണ്. ഏകദേശം 11 കോടി രൂപയാണ് ഇദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ. ലെഫ്റ്റ് വിങ്ങറായ ഇദ്ദേഹം അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായും റൈറ്റ് വിങ്ങറായും കളിക്കും. ഇപ്പോൾ കളിക്കുന്നത് ഖത്തർ ക്ലബ്ബായ അൽ വഹദ എഫ് സിക്ക് വേണ്ടിയാണ്. അവർക്കായി 20 മത്സരങ്ങളിൽ നിന്ന് 5 ഗോളും 2 അസിസ്റ്റുമുണ്ട് ഇദ്ദേഹത്തിന്. പ്രീമിയർ ലീഗ് ക്ലബ്ബായ ടോട്ടൻഹാം അക്കാഡമിയിൽ കളിച്ച താരം കൂടിയാണ് എംബോക്കു. ജൂപ്പിറ്റർ പ്രോ ലീഗിൽ 140 മത്സരങ്ങൾ കളിച്ചു ഇദ്ദേഹം. സി എക്സ്പീരിയൻസുമുണ്ട്. ബെൽജിയത്തിനായി അണ്ടർ 15, അണ്ടർ 16, അണ്ടർ 17, അണ്ടർ 19, അണ്ടർ 21 കളിച്ച താരമാണ് ഇദ്ദേഹം. 2015 ഇദ്ദേഹം നാഷണാലിറ്റി മാറുന്നത്. ടോട്ടനാമിൽ നിന്ന് ഇംഗ്ലീഷ് സെക്കൻഡ് ഡിവിഷൻ ക്ലബ്ബായ ലെയ്ടൺ ഓറിയന്റിൽ ലോണിൽ കളിച്ചിട്ടുമുണ്ട്. 2015 എംബോക്കു ഇറ്റാലിയൻ ക്ലബ്ബായ കാലിയാരിൽ കളിച്ചിട്ടുണ്ട്. അവിടെ 16 മത്സരങ്ങളിൽ നിന്ന് 3 ഗോൾ അദ്ദേഹം നേടി. 2016 അദ്ദേഹം ഗ്രീക്ക് ക്ലബ്ബായ പണത്തിനാക്കോസിൽ ലോണിൽ ചേർന്നു. 2017 സ്റ്റാൻഡേർഡ് ലൈജിൽ അദ്ദേഹത്തെ ഏകദേശം 13 കോടി രൂപയ്ക്കാണ് 5 വർഷത്തെ കോൺട്രാക്റ്റ് സൈൻ ചെയ്തത്. രാജ്യത്തിനായി 10 മത്സരങ്ങൾ കളിച്ച ഇദ്ദേഹത്തിന് 6 ഗോളുമുണ്ട്. ഈ സീസണിൽ അൽ വഹദ ക്ലബിനായി കോൺട്രാക്റ്റ് അവസാനിക്കുന്ന എംബോക്കുവിനായി ഗ്രീക്ക് ക്ലബും രംഗത്തുണ്ട്. എന്നാൽ വുക്കമനോവിച്ച് വലിയൊരു ഫാക്ടർ തന്നെയാകും ഇദ്ദേഹത്തിൻ്റെ സൈനിങ്ങിന്. നിലവിൽ ഇതൊരു റൂമർ മാത്രമാണ്.